ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ഗുണ്ടാവിരുന്നിൽ നടപടി. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വിരുന്നിൽ പങ്കെടുത്ത DYSP MG സാബുവിന് സസ്പെൻഷൻ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടിയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സാബുവിന്റേത് ഗുരുതര അച്ചടക്ക ലംഘനമെന്നും പോലീസിന്റെയും സർക്കാരിന്റെയും സൽപ്പേരിന് കളങ്കം വരുത്തിയെന്നുമാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. ജോഷി കുര്യനുണ്ട് വിവരങ്ങളുമായി. ജോഷി, ഗുഡ് മോർണിംഗ്. ഒരുവശത്ത് ഗുണ്ടകളെ പിടികൂടാനുള്ള ഓപ്പറേഷൻ ആകുപോലെയുള്ള വലിയ ശ്രമങ്ങൾ, മറുവശത്ത് ഇതുപോലെ ഗുണ്ടകളുടെ വിരുന്നിൽ പങ്കെടുക്കുന്ന, പോലീസിനെ കാണുമ്പോൾ കുളിമുറിയിൽ കയറി ഒളിക്കുന്ന DYSP മാരുള്ള ഒരു നാട്. പോലീസ് പലപ്പോഴും ഇത്തരം നടപടികൾ, പോലീസിന്റെ നടപടികൾ വിവാദമായിട്ടുണ്ട്. ഇത്തരം കൂട്ടുകെട്ടുകൾ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന്, അത് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കൊക്കെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ വേഗത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്? എന്താണ് ഈ ഉത്തരവിൽ പറയുന്നത്? സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിവേഗത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് സംസ്ഥാനത്ത് പോലീസ് ഗുണ്ടാരാജ് എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നതാണ്. അതായത് പോലീസിന് ഗുണ്ടകളുമായി അടുത്ത ബന്ധമാണുള്ളത്, അല്ലെങ്കിൽ ഈ ഗുണ്ടകളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചാണ് സംസ്ഥാന പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന് പല ഘട്ടങ്ങളിലായി ആരോപണം ഉയർന്നിരുന്നതാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് സ്വാഭാവികമായും ആരോപണങ്ങൾ ഉയർന്നിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പോലീസിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തി സർക്കാരിന് കളങ്കമുണ്ടാക്കി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമായി വരികയും ചെയ്തത്. ഈ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അതിവേഗ നടപടിയുമായി സംസ്ഥാന പോലീസ് പോയത്, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ സാബു 3-4 ദിവസം മാത്രം ഈ മാസം 31-ന് വിരമിക്കാനിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ പോവുകയും അവിടുത്തെ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്ത് യാദർച്ഛികമായി ഈ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി അവിടെ എത്തിയ SIക്ക് മുമ്പിലാണ് ഇയാൾ പെട്ടുപോയത്. പക്ഷേ പോലീസ് പ്രത്യേകിച്ചും ഇന്നലെ തന്നെ എറണാകുളം റൂറൽ SP അടക്കം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിരുന്നു. ഈ ഉദ്യോഗസ്ഥന്റെ മുൻകാല പശ്ചാത്തലമടക്കം പോലീസ് നിമിഷങ്ങൾക്കകം ചകഞ്ഞെടുക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എത്രയും വേഗം നടപടി വേണം എന്ന് നിർദ്ദേശിക്കുകയും ആ സ്ഥലത്തുണ്ടായിരുന്ന DYSP അടക്കം മറ്റ് പോലീസുകാരടക്കമുള്ളവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. എന്തായാലും പ്രതിപക്ഷം ഇതിനെ വലിയ ആയുധമാക്കും എന്ന് ഉറപ്പാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന പോലീസ് അതിവേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോയത് എന്നാണ് മനസ്സിലാക്കുന്നതും.